സംഖ്യകൾ കൊട്ടിപ്പാടി നടന്ന യോഗിയുടെ ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളത് മുസഫർ നഗറിലെ ആ സംഭവത്തോടെ ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്കൂളുകളിൽ വെറുപ്പിൻ്റെ പാഠശാലകളാണ് തുറന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന്, സ്കൂളുകളുടെ നിലവാരം എന്ത് എന്നുള്ളത് മറ്റൊന്ന്. ഇതുപോലെ ധാരാളം ഈ കുടിപ്പള്ളിക്കൂടങ്ങളുടെ മാതിരി അവിടെയും ഇവിടെയുമൊക്കെ കൂണുപോലെ മുളച്ചു പൊന്തിയിരിക്കുന്ന 10, 20, 30 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, അവിടെ നിന്നൊക്കെ എന്താണ് ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. അപ്പോൾ ഇവിടെ സംഖ്യകളൊക്കെ പറയുന്നത് യു പിയിൽ എന്തോ വിദ്യാഭ്യാസം കൊടികുത്തി വാഴുന്നുവെന്നാണ്. ഇങ്ങനെയാണ് കൊടികുത്തി വാഴുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞും തുറന്നിരിക്കുന്നത് വെറുപ്പിൻ്റെ കടകളാണ് എന്ന് ബോധ്യപ്പെടുന്നു. നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടങ്ങളേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഈ പറയുന്ന ഉത്തർപ്രദേശിലെ പല വിദ്യാലയങ്ങളുമെന്ന് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ സ്വകാര്യ വിദ്യാലയങ്ങളാണ്. സ്വകാര്യ വിദ്യാലയങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ സർക്കാർ വിദ്യാലയങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. പണ്ട് ആം ആദ്മി പാർട്ടിക്കാർ ഉത്തർപ്രദേശിൽ പോയി ഒരു സ്കൂളിൽ ഒരു അധ്യാപികയോട് സമകാലീന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരവൊക്കെ നമ്മൾ കേട്ടതാണ്. അതാണ് അവിടുത്തെ നിലവാരം. ആ നിലവാരത്തിൽ നിന്ന് ആ നാട് മാറിയിട്ടേയില്ല. അതിനോടൊപ്പം ഈ വർഗീയ വിഷവും കുത്തിവെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുസഫർ നഗർ സംഭവം നമ്മെ പഠിപ്പിച്ചത്. അവിടെയാണ് കേരളം ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ആ കുഞ്ഞിനും കുടുംബത്തിനും ഇതിലും മികച്ചൊരു സ്നേഹാദരം കിട്ടാനില്ല. കേരളം പോലെ വെറുപ്പിൻ്റെ കട ഒരു കാരണവശാലും സംഖ്യകൾക്ക് തുറക്കാൻ സാധിക്കില്ല എന്നുറപ്പുള്ളിടം വേറെ എവിടെ പോയാലും ഈ പറയുന്ന സംഘപരിവാരത്തിന് വലിയ വേരോട്ടമുണ്ടാക്കാൻ കഴിയാത്ത കേരളവും തമിഴ്നാടും അടക്കമുള്ള 3-4 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും ആ കുഞ്ഞിനും കുടുംബത്തിനും ഇവരുടെ വെറുപ്പിൻ്റെ അടുത്ത ഘട്ടം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് കേരളം മാതൃക കാട്ടുന്നത്. കേരളം ആ കുഞ്ഞിനെ വിളിക്കുന്നത്. നേരത്തെ മണിപ്പൂരിൽ നിന്നുള്ള ഒരു കൂട്ടം കുട്ടികളും കേരളത്തിൽ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നതിനായി എത്തിയിരുന്നു. അവരെ സ്നേഹത്തോടെയാണ് കേരളം സ്വീകരിച്ചത്. അപ്പോൾ പഠിക്കണം എന്നുദ്ദേശമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനം കേരളം ആ കുഞ്ഞിന് ഓഫർ നൽകുകയാണ്. ആ വേദനകൾ മറക്കാൻ, വെറുപ്പില്ലാത്ത മനുഷ്യരോടൊപ്പം ജീവിക്കാൻ, പഠിക്കാൻ അതിനുള്ള ഒരു അവസരം ആ കുഞ്ഞിന് കൈവരികയാണ്. അതിൻ്റെ കുടുംബം എങ്ങനെയായിരിക്കുമെന്ന് സ്വീകരിക്കുക എന്നറിയില്ല. എന്തായാലും കേരളം മുന്നോട്ട് വച്ച ആ ഓഫർ ലോകത്തിന് മുന്നിൽ തന്നെ ഈ വെറുപ്പിൻ്റെ കട തുറക്കാൻ നടക്കുന്നവർക്കുള്ള ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശം നൽകാൻ ശിവൻകുട്ടിയുടെ ഈ തീരുമാനത്തിലൂടെ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.